ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തയ്യലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. തയ്യൽ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് തയ്യൽ എന്ന നിസ്സാരം അറിയാം, പക്ഷേ പോയി പഠിക്കാൻ ഒരു മടി, ഞാൻ പഠിക്കുമോ പഠിക്കില്ലേ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒട്ടും അറിയില്ലാത്തവർക്കും പറ്റും. കാരണം ഞാൻ ഈ വൈകിയ വേളയിൽ എനിക്ക് മെഷീൻ ചവിട്ടാൻ പോലും അറിയില്ലായിരുന്നു. വീട്ടിലൊരു മെഷീൻ കൊണ്ടുവന്നിട്ടു, ഞാനത് ചവിട്ടി പഠിച്ചു. അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഒരു സാരി ബ്ലൗസൊക്കെ ഇപ്പോൾ തയ്ക്കണ രൂപ എത്ര കൊടുക്കണം, അത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ഇല്ല. അത് നമ്മൾ തന്നെ തയ്ക്കുമ്പോൾ, അതിടുമ്പോൾ പോരായ്മകൾ തീർത്ത് അഴിച്ച് അതിൻ്റെ എല്ലാ കുറവുകളും തീർത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര വലിയ തയ്യൽക്കാരായാലും അവർക്കും പാളിച്ചകൾ പറ്റാറുണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പഠിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് നമ്മൾ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കാത്തത്. നമ്മൾ പഠിക്കും എന്നുള്ളത് ഒരു ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എൻ്റെ എല്ലാ ബാധ്യതകളും എല്ലാം തീർന്നതിന് ശേഷമാണ് ഞാനിത് സ്വന്തം പഠിച്ചെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, മെഷീൻ മേടിച്ചു കൊണ്ടിട്ടു. മോള് ചവിട്ടാനായിട്ട് മസില് പിടിച്ചിരുന്ന് ചവിട്ടിയപ്പോൾ പിടിച്ചെന്ന് തന്ന്. അത് ഒരു ട്രിക്ക് ഉണ്ടല്ലോ. അതുവരേക്ക് നമ്മൾ സൈക്കിൾ തൊട്ടുമ്പോഴായാലും എന്ത് പഠിക്കുമ്പോഴും അതിനൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് നമ്മൾ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ്. അപ്പേ ഒരു സാരി ബ്ലൗസ് എങ്ങനെ ഈസിയായി തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത് കുറെ കാണുക. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ചില ട്രിക്കുകളാണ് ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു ബ്ലൗസ് തയ്ച്ചെടുക്കാനായിട്ട് 350 രൂപ, 450, 500, 1000 വരെ കൊടുക്കണമെന്ന് ചിലർ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയും പോയി തയ്യൽ പഠിച്ചിട്ടില്ല, മെഷീൻ ചവിട്ടാൻ പോലും എവിടെയും പോയി പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ചില ട്രിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ പുതിയ തുണിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നോക്കരുത്. പഴയ തുണികൾ, നൈറ്റി, ലുങ്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പരീക്ഷണം നടത്തിയിട്ട് മാത്രമേ പുതിയ തുണി വെട്ടാൻ പാടുള്ളൂ. കുറേ കുറേ നമ്മൾ ഓരോന്ന് പഠിച്ച് നമുക്ക് മനസ്സിലായി വരുമ്പോൾ നമ്മുടെ പോരായ്മകളും നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെല്ലാം നമുക്ക് കണ്ടെത്തി അതിനെ നല്ല പെർഫെക്റ്റായിട്ടുള്ള ബ്ലൗസ് തയ്യൽക്കാർ തയ്ക്കുന്നതിലും ബെറ്ററായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനാകും. ഇപ്പം ഞാനിത് തയ്ച്ചത് ഈ രീതി എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നല്ല ഒരു ഉപേക്ഷിച്ച ഒരു ബ്ലൗസ് എല്ലാം മഴിച്ചെടുത്തു. അത് കൃത്യമായിട്ട് ഞാൻ തേച്ച് എടുത്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തയ്യൽക്കാരുണ്ടെങ്കിൽ ആ തയ്യൽക്കാരോട് പറഞ്ഞാൽ അവരൊരു പേപ്പറിൽ വെട്ടി കഴുത്തും ഉടലും എത്ര വേണമെന്ന് നോക്കി ഒരു വെട്ടി തരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പരീക്ഷണം നടത്താം. ഇപ്പോൾ ഒരെണ്ണം നടത്തി കഴിയുമ്പോൾ അതിൻ്റെ പോരായ്മ എന്തുണ്ടെന്നുള്ളത് അടുത്തതിൽ തീർക്കാം. അങ്ങനെ നമുക്ക് നമ്മൾ ശരിയായി എന്നുള്ളത് കണ്ടാൽ മാത്രമേ പുതിയ തുണിയിൽ വെട്ടാൻ പാടുള്ളൂ. പിന്നെ ഞാനിതിൽ തന്നെ ഈ തുണി മടക്കിയിടേണ്ട രീതിയൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. അതെല്ലാനും ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി പറയട്ടെ. ഇത് ഇപ്പോൾ എൻ്റെ അങ്ങനെ ഒരെണ്ണം വെട്ടിയെടുത്തതാണ്. അപ്പോൾ എനിക്ക് അന്ന് ഇത്രയും വണ്ണം ഉള്ള സമയത്ത്, ഇത്രയും വണ്ണമുള്ള സമയത്താണ് ഞാനത് വെട്ടിയെടുത്തത്. അപ്പോൾ വണ്ണം കൂടെയൊക്കെ ചെയ്തപ്പോൾ ഇത്തിരി മാറ്റമൊക്കെ ചെയ്യേണ്ടതിന്, ഇപ്പോൾ കഴുത്ത് ഇത്തിരി കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോകേണ്ടി വരും. കഴുത്ത് വിടുത്തണമെങ്കിൽ അതുപോലെ തന്നെ മാറ്റേണ്ടി വരും. അതുപോലെ കഴുത്ത് ഇറക്കണമെങ്കിൽ ഇതെവിടെ ഇത്തിരി കയറ്റേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. കൈക്കുഴിയൊക്കെയാണ് ഇത് കണക്കില്ലാതെ ചെയ്യുന്ന ഇതാണത്. നമ്മുടെ മാത്രം ചെയ്തെടുക്കാനുള്ള ഇത് പഠിച്ചു കഴിഞ്ഞാൽ കണക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്.
ഇതുപോലെ ഞാൻ ഇതും അതിൽ നിന്ന് അഴിച്ചെടുത്ത് ഞാൻ വെട്ടിയെടുത്തതാണ് ഇതും. ഈ നേരെ വരുന്നതാണ് നമ്മുടെ കഴുത്തിൻ്റെ ഈ മുൻവശ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ചരിച്ച് വെട്ടിയുമ്പോൾ പോയേക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് തുണി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിച്ചിട്ട് ഇവിടെ ഇത്തിരി കയറ്റി എടുത്താൽ മതി, ഇവിടെ ഇത്തിരി കയറ്റി എടുത്താൽ മതി. അതിപ്പോൾ നമ്മൾ നോക്കാലോ, നമുക്ക് നമ്മുടെ ബ്ലൗസ് അഴിച്ചെടുത്താണല്ലോ നമ്മൾ ചെയ്യുന്നത്. അഴിച്ചെടുത്ത് വെക്കുമ്പോൾ ഇങ്ങോട്ട് മലന്നൊട്ടും പോകരുത്, ശരിക്കും കൂട്ടി വെച്ച് തന്നെ ഇങ്ങനെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് പേപ്പറിൽ വരച്ചെടുക്കാനായിട്ട്. ഇതുപോലെയുള്ള അട്ടി പേപ്പറാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കില്ല. ഇത് ഫ്രണ്ട് പീസ്. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് മടക്കിയിടുന്നതിൽ നിന്നും രണ്ട് പീസ് മുറിച്ചെടുക്കാൻ പറ്റും. എല്ലാം ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. ബാക്ക് പീസാണ് ഇത്. അപ്പോൾ ഈ ബാക്ക് പീസിന് ഇത് അതുപോലെ ഇറക്കം എത്ര വേണമെന്നുള്ളത് ശ്രദ്ധിച്ച് പോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മളിതിവിടെ മാർക്ക് ചെയ്ത് വരച്ചു വരുന്നത്. അതുതന്നെയാണ് വെട്ടാനായി തുണി മടക്കി ഇടേണ്ട രീതി അടുത്ത വീഡിയോയിൽ പറയാം. ഒരു ബ്ലൗസ് സാരിയിൽ നിന്നും വെട്ടിവെച്ചത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇടയ്ക്കുള്ള നേരം കിട്ടുന്നതനുസരിച്ചാണ് തയ്ക്കുന്നത്. എല്ലാം ഒന്നിച്ചൊന്നും ഞാൻ തയ്ക്കില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി സമയമൊക്കെ വേണം നന്നായിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്തിരി ഇത്തിരി തയ്ച്ചേ വയ്ക്കുള്ളൂ, ബാക്കി കാര്യങ്ങളും കൂടി നടക്കണമല്ലോ. അപ്പം ഞാനിപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം പടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പം ഈ പടി വേറെ കഷ്ണം വെച്ച് കട്ടിയുള്ള ഒരു കഷ്ണം കൂടി വെച്ചിട്ട്, മറ്റേ നൈസ് തുണിയായിരുന്നു സാരിന്ന് മുറിച്ചതല്ലേ, അപ്പോൾ അതിനൊട്ടും കട്ടിയില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഞാൻ കട്ടിക്കുള്ളൊരു ഇതെണ്ണം വെച്ചതാണ്. അപ്പോൾ അത് വെച്ച് പിടിപ്പിച്ച് എല്ലാം ലെവലാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഫ്രണ്ടിൽ ബാക്കിയുള്ള പടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് അടിച്ചെടുത്തത്. അപ്പോൾ ആ ഭാഗത്താണ് ആ പടി വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് പിടിപ്പിച്ചു, അതിനെ മറച്ച് ഉള്ളിലേക്കാക്കി ശരിയാക്കേണ്ടതുണ്ട്. എല്ലാം ഒരുപാട് സമയം എനിക്ക് എടുക്കും ചെയ്യുമ്പോൾ. ഞാനങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുള്ളതല്ലോ അതുകൊണ്ട്. അപ്പം അത് കറക്റ്റ് ചെയ്തു പോയാൽ അല്ലെങ്കിൽ വീണ്ടും അഴിച്ച് ചെയ്യണ്ടേ. അപ്പം അത് കറക്റ്റ് നോക്കിയിട്ടാണ് ഞാൻ സമയമെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇന്നത്തെ തയ്യൽ നിർത്തി ഇനി പാചകത്തിലേക്ക് കടക്കാം. ലൂവിക്ക, ലൗലോലിക്ക, റൂപിക്ക എന്നൊക്കെ പറയില്ലേ, അത് അച്ചാറുണ്ടാക്കാണ്. കഴുകി വാരി അതിൻ്റെ ഞെട്ടൊക്കെ ഞങ്ങൾ കളഞ്ഞു, എന്നിട്ട് എണ്ണ അടപ്പത്ത് വെച്ച് എണ്ണയിലിട്ട് ഒന്ന് വാട്ടുകയാണ്. ഇത് എണ്ണയിൽ വാട്ടാതെ തന്നെ ഇടാം. അപ്പോൾ എണ്ണയിൽ ഒന്ന് വാട്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകി വാരി എടുത്തപ്പോൾ അതിൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ ഒന്ന് വാട്ടിയെടുത്ത് ഞങ്ങൾ കോരി എടുത്തിട്ട് ഇപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക്, എണ്ണയാണ് കേട്ടോ, കടുകണാണ്.
ആ കടുക് പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില കഴുകി ഇട്ടേക്കാണ്. ഇതിന് പല നാടുകളിലും പല പേരാണ്. അച്ചാർ പൊടിയാണ് കേട്ടോ ഈ ഇടുന്നത്. ഞങ്ങള് സാധാ മുളക് പൊടി കൂടി ഇടുന്നുണ്ട് കുറച്ച്. പൊടിച്ചതാണോ ഈ കല്ലുപ്പ്? ചെറുതായിട്ട് പൊടിച്ചതാണ്. അപ്പൊ ഉപ്പുണ്ട്, ഉപ്പിട്ടത്. ഇനി വിനാഗിരി ഒഴിക്കുകയാണ്. മുളകിന്റെ കുത്തു വന്നിട്ട് ഉലുവാപ്പൊടി അര ലിറ്റർ ചോർക്കയാണ് ഞങ്ങൾ ഇപ്പൊ ചേർത്തിരിക്കുന്നത്. ഇനി ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. ഉലുവപ്പൊടി 2 ടീസ്പൂൺ ഇട്ടു. പിന്നെ കായം ചേർത്തു. അത് കാണിക്കാൻ പറ്റിയില്ല. തിള വരാറായപ്പോൾ ഞങ്ങൾ വഴറ്റി വെച്ച ലൂബിക്ക അതിലേക്കിട്ടു. അടിപൊളി അച്ചാറാട്ടോ. തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇട്ടത്. അത് ശരിക്കും നന്നായിട്ട് അങ്ങോട്ട് ചൂടായിപ്പോഴാണ് ലൂവിക്ക ഇട്ടത്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും കഴുകി ഉണക്കി തുടച്ചൊക്കെ വെച്ചിരിക്കുന്ന നനവില്ലാത്ത ടിന്നുകളിൽ പകർത്തി വയ്ക്കാം. ഞങ്ങൾ പച്ചമുളക് ഇട്ടില്ലായിരുന്നു. അത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ ചൂടിൽ കിടന്നാൽ മതിയല്ലോ. അങ്ങനെ ഇട്ടേക്കുകയാണിപ്പോൾ.